Hi dears, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും വീടുകളിൽ എൽപിജി അതായത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് യൂസ് ചെയ്യുന്നവരാണല്ലോ. കൂടുതലായിട്ട് നമ്മൾ അതന്നാണ് ല്ലേ പാചകത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഇതിന് ദിനംപ്രതി അല്ലെങ്കിൽ മാസം തോറും വില കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ല്ലേ എൽപിജിക്ക്. അപ്പം നമ്മൾ വീട്ടമ്മമാർ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഉപയോഗിക്കേണ്ട കുറ്റി അതായത് ഗ്യാസ് കുറ്റി നമുക്ക് രണ്ടോ മൂന്നോ മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിനായിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ മുട്ട പുഴുങ്ങാനാണെങ്കിൽ നമ്മൾ വേറൊരു കുക്കറിൽ കുറച്ച് വെള്ളവും മുട്ട എടുത്തിട്ട് വിസിലടിപ്പിക്കും. നേന്ത്രപ്പഴം പുഴുങ്ങാനാണെങ്കിൽ അല്ലെങ്കിൽ പൊടിയരിക്കഞ്ഞി വെക്കാനാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോറ് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കറിൽ ചോറിനുള്ള അരി എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാനാണ് വെക്കുന്നത്. അത് മുട്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു വെക്കുക. കാരണം അത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിൽ. എന്നിട്ട് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന രീതിയിൽ ചോറ് വെക്കുക. ചോറ് വേവുന്ന ആ സമയം കൊണ്ട് തന്നെ ആ മുട്ടയും നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പൊടിയരിക്കഞ്ഞി വെക്കാം, പിന്നെ അതുപോലെ പഴം പുഴുങ്ങാനുള്ളത് ചെയ്യാം. നമുക്ക് കറിയിലേക്കുള്ള പരിപ്പ് ഇതുപോലൊരു പാത്രത്തിൽ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുമ്പോൾ അതിനും ഗ്യാസ് കളയണ്ടേ. അപ്പോൾ ഇതുപോലെ ഇനി ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നിങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ അതായത് വിറകടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ചെയ്താൽ മതി. ഇങ്ങനെ മുട്ട നേരിട്ട് അരിയിലേക്ക് ഇടുന്നവരുണ്ട്, അപ്പം ചിലപ്പോൾ മുട്ട പൊട്ടിയിട്ട് അതിൻ്റെ അതൊക്കെ സ്മെല്ലൊക്കെ ചോറിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങോട്ട് വെന്ത് കിട്ടിയാൽ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഗ്യാസ് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാ ഈ മുട്ട വെന്തിട്ടുണ്ടോയെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത ടിപ്പിലേക്ക് പോണതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഓൺലൈൻ എഡ്യൂക്കേറ്റർ പരിചയപ്പെടുത്താം. നമ്മൾ വിവാഹം, ജോലി അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ കാരണം മുന്നോട്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും, ഡിഗ്രി പ്ലസ് ടു ഒക്കെ. അങ്ങനെയുള്ളവർക്കൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ ഈ ഒരു എഡ്യൂക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു ഡിഗ്രി പഠിക്കാനുള്ളൊരു അക്കാദമിയാണ് അസ്മാൻ ഓൺലൈൻ എഡ്യൂക്കേറ്റർ. പരിചയസമ്പന്നരായ അധ്യാപകരാണ് കേട്ടോ അവരെ ക്ലാസ് എടുക്കുന്നത്. ലൈവ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള സബ്ജക്റ്റൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷും സൈക്കോളജിയും ഇസ്ലാമിക് ക്ലാസ്സും കമ്പ്യൂട്ടർ ക്ലാസ്സൊക്കെ സജഷനായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മിതമായ ഫീസും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ജോലിയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഗ്യാസ് ലാഭിക്കാനുള്ള അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലുള്ള പുട്ടുകുറ്റി നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടല്ലേ. നമ്മളിപ്പോൾ അധിക പേരും പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ഈ ഒരു പുട്ടുകുറ്റി യൂസ് ചെയ്തിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പുട്ടുകുറ്റി ഉള്ളവർക്ക് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, കറിയോ കഞ്ഞിയോ ചോറോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ വിസിലെടുത്ത് മാറ്റി പുട്ടുകുറ്റി വെക്കുക. അതിൻ്റെ ഉള്ളിൽ പഴം വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കുക കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പഴം പുഴുങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത പഴം കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ചെറിയ പുട്ടുകുറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ പുട്ടുകുറ്റിയിൽ ഇറങ്ങി കിടക്കുന്ന രീതിയിൽ പഴം മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കുറച്ച് ആവി വന്നതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഈ കുക്കറിൻ്റെ മുകളിലേക്ക് ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ കറി റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ പഴവും നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഈ കുക്കറിൽ പയറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഴവും വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പഴം നല്ലപോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം വെന്ത് കിട്ടിയിട്ടുണ്ട്, ഈ സമയത്ത് തന്നെ ഇതിൽ പയറും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഗ്യാസ് നമുക്ക് ലാഭിച്ചെടുക്കാം. കാരണം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴം. ഇനി അടുത്തതായിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കരുത് കേട്ടോ, അടച്ച് വെച്ച് വേവിക്കണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും, ഒരുപാട് സമയം ഗ്യാസ് ഓണാക്കണ്ട. പിന്നെ അതുപോലെ നമ്മൾ ഒരടുപ്പിൽ വെച്ചിട്ട് അതായത് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓഫാക്കാതെ അടുത്തത് നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ ഒരു തവണ ഓഫാക്കി വീണ്ടും ഓണാക്കുമ്പോൾ ഉള്ള ഗ്യാസ് നഷ്ടം ഒഴിവാക്കാം കേട്ടോ.
പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈറ്റർ ഇല്ലേ അത് അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെ ഇടാതിരിക്കുക കാരണം കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത് അപ്പോൾ കിച്ചണിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും അതായത് പൊടികൾ ഒക്കെ ഉണ്ടാവുമല്ലോ കൗണ്ടർ ടോപ്പിൽ അതൊക്കെ ഇതിൻ്റെ ഹോളിൽ വന്ന് അടഞ്ഞു കിടന്നാൽ പിന്നെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തീ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടപ്പെടും ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിലുള്ള പാലെടുത്ത് നേരിട്ട് അങ്ങോട്ട് ചൂടാക്കുന്നവരുണ്ട് അപ്പം അതിന് പകരമായിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഗ്യാസ് ലാഭിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് അതന്നെയാണ് ചൂട് തണുപ്പ് പോയതിന് ശേഷം ചൂടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതുപോലെ കോപ്പർ കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ കുക്കിങ്ങിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് പെട്ടെന്ന് ചൂടായി കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഗ്യാസ് ചിലവാക്കേണ്ടതില്ല ഇതുപോലുള്ള പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ ചെറുപയർ വൻപയർ കടല പോലുള്ള ധാന്യങ്ങളൊക്കെ കുതിർക്കാതെ നമ്മൾ പെട്ടെന്നൊക്കെ ചില സമയത്ത് കുതിർക്കാനൊന്നും സമയമില്ല കുറച്ച് കൂടുതൽ വേവിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേവിക്കാറുണ്ട് പക്ഷേ എന്താണെങ്കിലും അത് കുറച്ച് സമയം ഇനി പരിപ്പാണെങ്കിൽ കൂടി പരിപ്പ് നമ്മൾ അങ്ങനെ വേവിക്കുകയാണ് അധികം വേവില്ല എന്ന് പറഞ്ഞിട്ട് പരിപ്പാണെങ്കിൽ കൂടി കുറച്ച് സമയം അത് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ഗ്യാസ് കുറ്റിയിൽ നമുക്ക് എത്ര ഗ്യാസ് ഉണ്ട് എന്നറിയാനുള്ളൊരു മാർഗം കാണിച്ചു തരാം ഗ്യാസ് കുറ്റിയിൽ മുഴുവനായിട്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കുക എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് ഉള്ള ഭാഗത്ത് മാത്രമേ നനവ് ഉണ്ടാവുള്ളൂ ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ ഈ ഗ്യാസ് കുറ്റിയുടെ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും പറയരുത് കേട്ടോ കാരണം ഇത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ച് തരുമ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഗ്യാസിൽ എന്ത് ചെയ്യാനും ഭയങ്കര പേടിയാണ് കാരണം 1-2 തവണയായിട്ട് ഓരോ തീയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് അന്ന് ലീക്കായതും പിന്നെ ഇപ്പോൾ 1 മാസം മുമ്പ് മൊത്തേക്ക് എണ്ണ പൊട്ടിത്തെറിച്ച് അപ്പോൾ അങ്ങനെ പൊള്ളുന്ന പരിപാടികൾ ഇതുപോലുള്ള ഗ്യാസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ അതുകൊണ്ട് ഞാൻ ഗ്യാസ് സിലിണ്ടർ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കില്ല എനിക്ക് പേടിയാതെ നനഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാണോ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പേടിയാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഒരു മെയിനായിട്ട് ഉള്ളൊരു ടിപ്പാണ് അതായത് നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് വലുതും ചെറുതൊക്കെ ആയിട്ടല്ലേ നമ്മൾ അരിഞ്ഞെടുക്കുക അപ്പോൾ വളരെ പൊടിയായിട്ട് അരിയാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര റിസ്ക് ആണല്ലേ അപ്പോൾ അങ്ങനെ അരിയാനുള്ളൊരു ട്രിക്കും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ചോപ്പർ ഇല്ലാത്തവർക്ക് വരെ മിക്സിയിൽ ഇതുപോലെ ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും ക്യാബേജും ഒക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈം വളരെ കുറവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഗ്യാസ് ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെ ലാഭിക്കാൻ പറ്റും കാരണം നമ്മൾ എല്ലാ ദിവസവും ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്താൽ ഒരിക്കലും നമുക്കിതുപോലെ നൈസായിട്ട് കിട്ടൂല അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വലിയ പീസാക്കുക ആദ്യം ക്യാബേജ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും ഒക്കെ സവാളയെ നമുക്കതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ വെള്ളം നനവൊന്നും ഇല്ലാതിരിക്കണം ആദ്യം നമ്മൾ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തുടച്ചെടുക്കണം കേട്ടോ വെള്ളം നനവുണ്ടെങ്കിൽ അത് അരഞ്ഞു പോകും പെട്ടെന്ന് കണ്ടോ ഇതൊക്കെ വളരെ നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഉപ്പേരിയോ കറികളോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വഴറ്റിയെടുക്കാനോ അത് വെന്ത് കിട്ടാൻ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ചോപ്പർ ഇല്ലാത്തവർക്ക് ഈ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ ചോപ്പറിൽ ചെയ്തെടുക്കാം എങ്ങനെയാണെങ്കിലും വളരെ നൈസായിട്ട് അരിയുമ്പോൾ ഒരുപാട് സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇത് തന്നെ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം